കഴിഞ്ഞ വർഷത്തെ തിരുവോണം നമ്മൾ മറക്കില്ല. തിരുവോണ നാളിൽ കോൺഗ്രസ് ഇട്ട ചോര പൂക്കളം കണ്ട് പ്രബുദ്ധ കേരളം തലകുനിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം. നമ്മുടെ എല്ലാം ഒപ്പം ഉണ്ടായിരുന്ന നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരായിരുന്ന രണ്ട് ചെറുപ്പക്കാർ, രണ്ട് DYFI നേതാക്കൾ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് ക്രിമിനലുകളുടെ കൊലക്കത്തിക്കിരയായത് കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിലാണ്. വെഞ്ഞാറമൂട്ടിലാണ് DYFI നേതാക്കളായ ഹക്ക് മുഹമ്മദ്, മിഥിലാജ് എന്നിവരെ നിഷ്കരുണം കോൺഗ്രസ് ഗുണ്ടകൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. DYFI യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഹക്ക് മുഹമ്മദ്, മിഥിലാജ് യൂണിറ്റ് അംഗവും. ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ, രക്തദാനം ഉൾപ്പെടെയുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്നവർ. ഇരുവരും കോൺഗ്രസ് ഗുണ്ടകളുടെ കണ്ണിലെ കരടായിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ആകർഷകരായി പ്രദേശത്തെ നിരവധി യുവാക്കൾ DYFI എത്തിയത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ അസ്വസ്ഥരാക്കി എന്നതാണ് സത്യം. ഇതോടെ സ്വന്തം പാർട്ടിയിലെ കൊലപാതക കേസിലെ പ്രതികൾ അടക്കമുള്ള ക്രിമിനലുകളുമായി കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തി. ശേഷം കഴിഞ്ഞ August 30 അർദ്ധരാത്രി 11 ഹക്കിനെയും മിഥിലാജിനെയും കൊലപ്പെടുത്തിയത്. ഈ കേസിൽ 9 പ്രതികൾ അറസ്റ്റിലായി, 7 പേർ ജയിലിലാണ്. കേരളത്തിലെ LDF സർക്കാരിന് ജനപിന്തുണയേറുന്നു എന്ന സത്യവും തുടർഭരണം ഉണ്ടാകും എന്ന തോന്നലും കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഭ്രാന്ത് പിടിപ്പിച്ച സമയമായിരുന്നു അത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തകർക്കാനായിരുന്നു ആദ്യ ശ്രമങ്ങൾ. പിന്നീട് നിരവധി കള്ളപ്രചരണങ്ങളിൽ ഒന്നൊന്നായി സർക്കാരിനെതിരെ കൊണ്ടുവന്നു. എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് അവർ കൊലക്കത്തിയുമായി ഇറങ്ങിയത്. എന്നിട്ടും അത് രാഷ്ട്രീയ കൊലപാതകമല്ലാതാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കോൺഗ്രസ് അത് വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യം തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇരുവരെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ തെളിവുകൾ കൂടുതൽ ശക്തമായി. അഹിംസാവാദികളുടെ മുഖംമൂടി അണിഞ്ഞ കോൺഗ്രസ് കേരളത്തിൽ മാത്രം കൊന്നുതള്ളിയ കമ്മ്യൂണിസ്റ്റ് പട്ടിക വളരെ വലുതെന്ന് നമുക്കറിയാം. എന്നിട്ടും മാധ്യമങ്ങളുടെ സഹായത്തോടെ സമാധാന പ്രിയരാണ് തങ്ങളെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇത്രയും കാലം കോൺഗ്രസ്. കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയ തന്നെ ഭർത്താവിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മോശമായി ചിത്രീകരിക്കുന്നതും കോൺഗ്രസ് രക്തസാക്ഷിയായി പ്രചരിപ്പിക്കുന്നതും ചൂണ്ടിക്കാട്ടി ഹക്ക് മുഹമ്മദിന്റെ ഭാര്യ നജില AICC ജനറൽ സെക്രട്ടറി സോണിയാഗാന്ധിക്ക് കത്തയക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. കൊന്നിട്ടും അറപ്പു മാറാത്ത ഈ ഖദറിട്ട ക്രിമിനൽ സംഘത്തിന്റെ മുഖംമൂടിയാണ് കേരളത്തിന്റെ മണ്ണിൽ അഴിഞ്ഞു വീഴുന്നത്.